ഹലോ, ഇറ്റ്സ് മീ മൊഞ്ചൂസ്. ഞാൻ ഈ മെസ്സേജ് തരുന്നത് പെണ്ണുങ്ങൾക്കാണ്, എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് പ്രവാസത്തിൽ വരുന്ന പെണ്ണുങ്ങൾക്ക്. നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്ന് നല്ല ജോലി വാങ്ങിത്തരാം, നല്ല സാലറിയോടെ നിങ്ങൾക്ക് വന്നിട്ട് ജോലി വാങ്ങിത്തരാം, വാഗ്ദാനങ്ങൾക്ക് തന്നിട്ട് കൊണ്ടുവരുന്ന ഒരു ടീംസുകളൊക്കെ ഉണ്ട്. അതിനിവിടെ ഏജൻ്റ് എന്നാണ് പറയണത്. ഈ പ്രവാസത്ത് ആരെ എന്താണ് ഏത് ജോലിയാണ് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതെന്ന് കൃത്യമായിട്ട് ബോധത്തോടെ നിങ്ങൾ നടന്ന് അന്വേഷിച്ചിട്ട് വേണം ഈ പ്രവാസ ലോകത്ത് വരാൻ. അവരെന്താണെന്നും എന്ത് ജോലിയാണ് തരണേന്നും പൂർണ്ണമായ വ്യക്തിതമായിട്ട് അറിഞ്ഞിട്ട് വേണം വരാൻ. കാരണം നിങ്ങൾക്ക് അക്കരെ കാണുമ്പോൾ ഇക്കരെ പച്ചയാണ് പ്രവാസം, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല പ്രവാസം. നമ്മൾ എത്രമാത്രം സൂക്ഷിച്ചാലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നുണ്ട്, സാഹചര്യം മറികടക്കാൻ വേണ്ടി നമുക്ക് പലതും നമ്മൾ ചിന്തിക്കാത്ത ലെവലിൽ കൂടി നമുക്ക് ജീവിക്കേണ്ടി വരും. ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇത് നാടല്ല, നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ പ്രവാസ ലോകത്ത് വരുന്നതെങ്കിൽ ബി കെയർഫുൾ യുവർ ലൈഫ്. കാര്യം നമുക്ക് ഈ പ്രവാസ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങൾക്ക് മുന്നിലാണ് ഏതൊരു പെണ്ണും, എത്ര പഠിപ്പുള്ളവളായാലും ശരി പഠിപ്പില്ലാത്തവളായാലും ശരി വലിയ എഡ്യൂക്കേഷൻ ഉള്ളവരായാലും ശരി, വീണു പോകുന്നത് വാഗ്ദാനങ്ങൾക്ക് മേളിലാണ്. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കും ആ ജോലി വാഗ്ദാനം തന്ന വ്യക്തി ആരാണെന്നും എന്ത് ജോലിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോണെന്നും പൂർണ്ണ വ്യക്തമായിട്ട് വരിക, ചതിക്കപ്പെടാതിരിക്കുക.